കൂടുതൽ അടുത്തേക്ക് കുങ്കിയാനകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അരിക്കൊമ്പന്റെ ഏറ്റവും അടുത്ത് ഏറ്റവും ചേർന്ന് തന്നെ കുങ്കിയാനകൾ എത്തുന്നു. പക്ഷെ അരിക്കൊമ്പൻ അല്പം മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് അരിക്കൊമ്പനൊരു പൂർണമായും ഒരു മയക്കത്തിലേക്ക് പോയോ എന്ന സംശയം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ കുങ്കിയാനകൾ പിന്നാലെ തന്നെയുണ്ട്. അരിക്കൊമ്പനെ മെരുക്കാനുള്ള എല്ലാ ശ്രമവുമായി കുങ്കിയാനകൾ പിന്നാലെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നാലെ തന്നെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങൾ കാണുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അല്പം കൂടി ഈ കുങ്കിയാനകൾ അടുത്തേക്ക് വന്നതോടെ അരിക്കൊമ്പനും ചെറിയ രീതിയിലൊന്ന് മുന്നോട്ടായി കാഞ്ഞ് മാറിയിട്ടുണ്ട്. അതായത് അരിക്കൊമ്പൻ പൂർണ്ണ മയക്കത്തിലേക്ക് എത്തി എന്നതില്ല. പക്ഷേ വിദഗ്ധർ ഡോക്ടർമാരുടെ സംഘത്തിനെ സംബന്ധിച്ച് അവർക്കറിയാം എത്ര എത്ര തരത്തിലാണ്, എത്ര മയക്കമാണ് ഉണ്ടാകേണ്ടത്, എത്ര മയക്കത്തിലാണെങ്കിലാണ് ഈ ആനയെ തള്ളിക്കയറ്റി ഈ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുക. അങ്ങനെ എല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഡോസുകൾ അടക്കം നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അവരത് നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അതിനുള്ള ഡോസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. പിന്നിൽ ഒരുപക്ഷെ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് ഈ ഇപ്പോൾ അരിക്കൊമ്പൻ നിൽക്കുന്നിടത്തുനിന്ന് ഒരു 100 മീറ്ററെങ്കിലും അകലമുണ്ടാകും ഈ റോഡിലേക്ക്. അതിന്റെ അടുത്തുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നതെന്നും തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ട കാഴ്ചകളാണ്. കാരണം ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ അതിന്റെ വലിയ ശ്രമത്തിലാണ്. അവർക്ക് അവർ എങ്ങനെയെങ്കിലും അരിക്കൊമ്പനെ ഈ റോഡിനോട് പരമാവധി ചേർന്നുള്ള ഭാഗത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് വാഹനത്തിലേക്ക് കയറ്റാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും അരിക്കൊമ്പൻ വീണ്ടും മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പക്ഷെ അപ്പോൾ പോലും തൊട്ടടുത്ത ആളുകളുണ്ട്. ആനയ്ക്ക് ആക്രമിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. വീണ്ടും കുങ്കിയാനകൾ അടക്കം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും വരുന്ന മിനിറ്റുകളിൽ മാത്രമായിരിക്കും ഏറ്റവും അന്തിമമായി നമുക്ക് പറയാൻ കഴിയുക.